ആരെ ഞാൻ സ്തുതി പാടിടും, എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്ക് നന്ദി പാടിടുന്നു, നന്ദി ഈശോമിശിഹായിൻ്റെ സ്തുതിയായിരിക്കട്ടെ. ഈ കഴിഞ്ഞ ദിവസം, അതായത് മാർച്ച് 24 രാത്രിയിൽ, സിസ്റ്റർ ജോയ്സ് മരിയ എന്ന സിസ്റ്റർ, സി ഹോളി ഫാമിലി സിസ്റ്ററിന് ഒരു അത്ഭുതമുണ്ടായി എന്ന വാർത്ത എല്ലാവരും ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും മറ്റ് വീഡിയോസും കണ്ട് എല്ലാവരും അറിയിക്കുന്നുണ്ടായിരുന്നു. ആ സിസ്റ്റർ യഥാർത്ഥത്തിൽ എൻ്റെ അനിയത്തിയും എനിക്ക് ശേഷിയുണ്ട്, സിസ്റ്റർ ജോയ്സ് മരിയ. ഞങ്ങൾ മൂന്ന് സിസ്റ്റേഴ്സാണുള്ളത്. സിസ്റ്റർ ജോയ്സ് മരിയ ഞങ്ങളുടെ കുടുംബത്തിലെ 9 മക്കളിൽ ഏറ്റവും ഇളയവളായി ജനിച്ചു. 1994 മെയ് 2 തന്നെ തന്നെ ദിവ്യനാഥനെ സമർപ്പിച്ച ഒരു സമർപ്പിതയാണ്. തുടർന്ന് കുറേ വർഷത്തേക്ക് രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ രോഗങ്ങൾക്കിടയിലും നന്നായിട്ട് അത് സ്വീകരിക്കാനായിട്ട് തൻ്റെ ജോലികൾ ചെയ്യാനായിട്ട് തന്നെ സാധിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. കുറേ ഓപ്പറേഷനുകളും ഇതിനിടയ്ക്ക് നടത്താനായിട്ട് കാരണമായി തോന്നിയിട്ടുണ്ട്. രോഗങ്ങളുടെ ഇങ്ങനെ തൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 2021 ഓഗസ്റ്റ് അവസാനം അല്ലെങ്കിൽ സെപ്റ്റംബർ 1 വളരെയധികം ബുദ്ധിമുട്ടുകൾ സിസ്റ്റത്തിൽ ചെയ്തിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എന്താണ് രോഗം എന്ന് കണ്ടുപിടിച്ചില്ല, അങ്ങനെയൊക്കെ ഇരിക്കലാണ്. അമ്മയിൽ കൊണ്ടുപോയി പല ടെസ്റ്റുകളൊക്കെ നടത്തി അവസാനമാണ് മനസ്സിലാക്കിയത് മസിലുകൾ വീക്കാവുന്ന ഒരു രോഗമാണ്. അതിന് വേണ്ട ചികിത്സകളൊക്കെ കൊടുത്തു, പിന്നെ അവസാനം അതിൻ്റെതായ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്തു. അങ്ങനെ സിസ്റ്റർ വീണ്ടും പൂർണ്ണമായും കിടപ്പിലായ ഒരു അവസ്ഥയാണ്. അങ്ങനെ സിസ്റ്റേഴ്സിൻ്റെ പരിചരണവും സ്നേഹവും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞു പോവുകയും 2022 നവംബറോടുകൂടി സിസ്റ്ററിൻ്റെ ഓരോ അവയവങ്ങളും പൂർണ്ണമായും പ്രവർത്തനരഹിതമാകുന്നു. അങ്ങനെ നവംബർ അവസാനത്തോടുകൂടി കണ്ണുകൾ പൂർണ്ണമായും അടഞ്ഞുപോയി. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു അധികം നിർബന്ധിക്കരുത്, വേദനകൾ ഉണ്ടാവാൻ സാധ്യതയില്ല, അതുകൊണ്ട് വലിച്ച് നമ്മൾ നിർബന്ധിച്ചു കഴിഞ്ഞാൽ തിരിച്ചിട്ടുണ്ടാവും. ഇതിനിടയിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി സിസ്റ്ററിനെ കാണാറും ശുശ്രൂഷ ചെയ്യാറും 2-3 ദിവസമൊക്കെ ചിലപ്പോൾ തിരിച്ച് കൂടിയായിരിക്കാനൊക്കെ സാധിച്ചിരുന്നു. കണ്ണുകൾ അടഞ്ഞാണെങ്കിലും എല്ലാവരുടെ സ്വരം കേട്ട് പ്രത്യേകം ഓരോരുത്തരെ മനസ്സിലാക്കിയിരുന്നു. കണ്ണുകൾ അടയുന്നതിന് മുമ്പ് വരെ കൂടുതലും എടുക്കുവാനും പരിശുദ്ധ അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ടൊക്കെ സിസ്റ്ററിന് സാധിച്ചിരുന്നു. അങ്ങനെ 2023 മാർച്ച് 24 അവിടെ പങ്കുചൊല്ലി പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്തയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സന്ദർശനം ഉണ്ടാവുകയും സിസ്റ്ററിന്റെ കണ്ണ് പരിശുദ്ധ അമ്മ തുറന്നുകൊടുത്ത് പൂർണ്ണമായ കാഴ്ചയിലേക്ക് കടന്നു വരുവാനായിട്ടും സാധിച്ചത്. അതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ആദ്യം കേട്ടതും. അപ്പോൾ ദൈവം നൽകിയ വലിയ ഒരു അനുഗ്രഹവും അനുഭവവുമായിട്ട് ദിനം കാണാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നു. ചേച്ചിയും കുറച്ചധികം ദിവസങ്ങൾ മഹാരാഷ്ട്രയിലാണ്, അവിടുന്ന് വന്ന് അവിടെ ശുശ്രൂഷിക്കുകയാണെന്നൊക്കെ ശുശ്രൂഷിച്ചതിന് ശേഷം തിരിച്ചുപോയി. അങ്ങനെ പ്രായമായ അമ്മയുണ്ട്, സഹോദരങ്ങളൊക്കെ അവരൊക്കെ വന്നു സിസ്റ്ററിനെ ഇടയ്ക്ക് കാണുകയും സന്ദർശിച്ച് പോവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കണ്ണ് തുറന്നു എന്നുള്ളത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള ഇടപെടലാണ്, ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദൈവം നൽകി വലിയ അനുഗ്രഹത്തെ എല്ലാവരുടെയും മുമ്പിൽ പറയുന്നത് സന്തോഷമുണ്ട്. ദൈവം എല്ലാവരെയും ഇതുപോലെ അനുഗ്രഹിക്കട്ടെ എന്നും ആ അനുഭവം എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ടും കൂടുതൽ ദൈവത്തിലേക്ക് എടുക്കാനായിട്ടും വലിയ അനുഗ്രഹത്തെ എന്നും പ്രാർത്ഥിക്കുന്നു. കൈ ഇങ്ങനെ പിടിച്ചേക്കുമായിരുന്നു. കൈയില് കൈ ഇങ്ങനെ പിടിച്ചിട്ടാ കൊന്ത കയ്യില് പിടിച്ചിട്ട്
അത്രയും പറഞ്ഞു ഞങ്ങളുടെ കാര്യൊക്കെ പറഞ്ഞോ സമൂഹത്തിന്റെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും നന്ദി നൽകിയേ.